കാള ആൻഡപ്പന്റെ കടയിലാണ് ഈ തൊപ്പിക്കിളികളുടെ വാസം. കടയിലെ കൂടയ്ക്ക് മുകളിൽ കൂടൊരുക്ക് മുട്ടയിട്ട് കുഞ്ഞിന് ജന്മം നൽകി ഒപ്പം പറക്കാനും ഇര തേടാനും വളർച്ചയെത്തുമ്പോൾ മാത്രമാണ് ഇവിടം വിട്ടൊഴിയുന്നത്. ഒരു വർഷത്തിലധികമായി ഇവരുടെ പതിവ് ഇതാണ്. ആൻഡപ്പൻ നൽകുന്നത് തിന്നുമെന്നല്ലാതെ കടയിലെ യാതൊന്നും തൊടുകയോ കാഷ്ടിക്കുകയോ ചെയ്യില്ലെന്നതാണ് ഈ തൊപ്പിക്കിളികളെ വേർത്തതാക്കുന്നത്. അവർ നിർമ്മിച്ച കൂടിന് മുകൾ ഭാഗത്തിരുന്ന് കുഞ്ഞിന് തീറ്റ നൽകുകയും ചെയ്യും. ആൻഡപ്പൻ നൽകുന്ന പഴങ്ങളടക്കമുള്ള ഭക്ഷണം മാത്രമാണ് കഴിക്കുന്നത്. കുഞ്ഞിനുള്ള തീറ്റ മാത്രമാണ് പുറത്തുനിന്ന് കൊണ്ടുവരുന്നത്. രാത്രി കൂട്ടിൽ കുഞ്ഞിനൊപ്പം കഴിയും. കടയുടെ അകത്തെത്തിയാൽ ശബ്ദം പോലും ഉണ്ടാക്കില്ല. കഴിഞ്ഞ 14 വർഷമായി മാളയ്ക്കടുത്തുള്ള തിരുമുക്കുളത്ത് നടത്തുന്ന ആൻഡപ്പന്റെ കട എന്ന പേരിലുള്ള സ്ഥാപനത്തിൽ ചായയും സർബത്തും കൂടാതെ സ്റ്റേഷനറിയും ബേക്കറി സാധനങ്ങളും വിൽക്കുന്നുണ്ട്. ഞങ്ങളെ പറന്ന് ഇതായിണ്ടെങ്കിൽ പറന്ന് പറത്തി കൊണ്ടുപോകും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് എല്ലാ ദിവസവും വരും കൂടെ പഴയതൊക്കെ തിന്നുകൊണ്ട് പോകും. വീടിനോട് ചേർന്നുള്ള ആൻഡപ്പന്റെ കട രാവിലെ 6 മുതൽ രാത്രി 9 വരെയാണ് തുറക്കുന്നത്. ഇതിനിടയിൽ കടയിൽ ആളുകൾ എത്തിയാലും ഇവർ ശ്രദ്ധിക്കുകയോ ശല്യം ചെയ്യുകയോ ഇല്ല. ശരാശരി 2 മാസത്തോളം ഈ അച്ഛനും അമ്മയും കുഞ്ഞുങ്ങളും ആൻഡപ്പന്റെ കടയിലെ അതിഥികളായിരിക്കും. ഈ തൊപ്പിക്കിളികൾ തന്റെ കടയെ തേടി വരുന്നതിന്റെ കാരണമൊന്നും ആൻഡപ്പൻ അറിയില്ല. എന്നാൽ ഇരുവരും പരസ്പരം സഹകരിച്ചാണ് ആൻഡപ്പന്റെ കടയിൽ കഴിയുന്നതെന്ന് കാണുന്നവർക്കെല്ലാം അറിയാവുന്നതാണ്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.